അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയണം, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വീട്ടുമുറ്റത്ത് എൻ്റെ കൂട്ടുകാരെ കൂടെ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിലൂടെ ഒരു നായ അവിടെ നിന്ന് കടന്നുപോയി. ആ നായ നമ്മളിലേക്ക് തൊടാൻ അടുത്താവുകയും നമ്മെ തൊട്ടോ തൊട്ടില്ല ആ രീതിയിൽ കടന്നുപോയപ്പോൾ ഞാൻ അതിനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചുപോയി, യാ കൽബ് ബിന് കൽബ്, നായിയുടെ മകനെ ഒന്ന് പോയിക്കോ എന്നുള്ള നിസാരതയുടെ ഒരു വാക്ക് ഞാൻ അവിടെ നിന്ന് നായിയോട് ഒച്ചത്തിൽ അങ്ങനെ പറഞ്ഞുപോയി. അതിനെ ആട്ടി ഓടിച്ചതാണ്. ആ സമയത്താണ് എൻ്റെ വാപ്പ വീട്ടിൻ്റെ ഉള്ളിൽ കിതാബ് നോക്കുകയായിരുന്നു, അതായത് സുബ്ഖി ഇമാം റളിയല്ലാഹു അൻഹു ആ ഈ വാക്ക് കേൾക്കലോടുകൂടെ ശരിക്കും നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം തൻ്റെ മക്കളെ ഇമാമിങ്ങൾ എത്രമാത്രം സൂക്ഷിച്ചിരുന്നു, എത്രമാത്രം തൻ്റെ മക്കളെ എല്ലാ സമയത്തും അവർ ശ്രദ്ധിച്ച് ഏത് രീതിയിലാണ് മക്കളെ അവർ വളർത്തിയത് എന്നതിന് വലിയൊരു തെളിവാണ്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ എന്തോ ഒരു വിഷമം ബഹുമാനപ്പെട്ട സുബ്കി ഇമാം റളിയല്ലാഹു അൻഹുവിനിക്ക് കേട്ടപ്പോൾ, അവിടുന്ന് മനസ്സിലാക്കിയപ്പോൾ, വീട്ടിൽ കിതാബ് നോക്കിയിരുന്ന ബഹുമാനപ്പെട്ട സുബ്കി ഇമാം അവിടെ നിന്ന് ഓടി വരികയാണ്. വീട്ടിൻ്റെ പുറത്ത് തൻ്റെ മകനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, നീ എന്തോ ഇവിടെ എന്തൊരു വാക്ക് പറയുന്ന എനിക്ക് കേട്ടല്ലോ, എന്താണ് എന്താ സംഭവം നടന്നത്? അപ്പോൾ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉള്ളതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അല്ല വാപ്പ, നമ്മളിങ്ങനെ ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു നായ ഇങ്ങോട്ട് വന്നു, നമ്മുടെ തൊടാനാ വന്നപ്പെട്ട് ഞാനതിനെ ആട്ടി ഓടിച്ചതാണ്. അത് ശരി മോനെ, പക്ഷേ നീ എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ, അതിനെ ആട്ടി ഓടിക്കുന്ന സമയത്ത് എന്തൊരു വാക്ക് പറഞ്ഞല്ലോ മോനെ. അപ്പോളാ പറഞ്ഞു, ഞാനതിനെ ഓ നായിയുടെ മകനെ എന്ന് വിളിച്ചതാണ്. അപ്പോളാണ് തൻ്റെ മകന് അടുത്ത് വിളിച്ചുകൊണ്ട് ഇതിൽ വല്ലാത്ത എത്രയോ പാഠങ്ങൾ വാപ്പന്മാരായ മക്കളെ ഏത് രീതിയിലാണ് വളർത്തേണ്ടത്, ഉപദേശിക്കേണ്ടതൊക്കെ നല്ലൊരു നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. തൻ്റെ മകനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് നല്ലൊരു ഉപദേശം അവിടെ നിന്നും വാപ്പയായ സുബ്കി ഇമാം പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ ആ വിളിച്ചത് ശരിയായില്ല, അത് തെറ്റാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. അപ്പോൾ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ചോദിച്ച്, അല്ല വാപ്പ, അത് ഏതായാലും ഞാൻ വിളിച്ചതിൽ എന്താ തെറ്റുള്ളത്, ഏതൊരാളും ചോദിക്കുമല്ലോ, കാരണം നായിയുടെ മകൻ അത് നായി തന്നെയാണല്ലോ, ഞാൻ അത് മാത്രമാണല്ലോ, അങ്ങനെ മാത്രമാണല്ലോ വിളിച്ചത്, അല്ലാതെ വേറെ ഒന്നോ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, എന്താ വാപ്പ അത് തെറ്റാകാനുള്ള കാരണം എന്ന് ഇങ്ങോട്ട് വാപ്പയോടുകൂടെ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ വാപ്പ ചൂടായില്ല. എല്ലാ കാര്യങ്ങളും അതാണ് മക്കളോട് ഒരു കാര്യങ്ങൾ നാം അവരോട് വിരോധിക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയും ശരിയായി വാപ്പയായ അല്ലെങ്കിൽ മാതാവായ ഉമ്മയായ ഏതൊരാളോ മക്കളെ ആരാണോ നിയന്ത്രിക്കുന്നത് അവർ ശരിക്കും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ചരിത്രം പറയുന്നത് തന്നെ, ഈ സംഭവം തന്നെ പറയുന്നത് ആരാണ്? താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു തെറ്റ് വന്നപ്പോൾ എൻ്റെ വാപ്പ തിരുത്തിയത് ഇങ്ങനെയാണ് എന്നുള്ള വളരെ അഭിമാനത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അങ്ങനെ വാപ്പയോട് വളരെ സൗമ്യത്തോടുകൂടെ ആ കുഞ്ഞി ആ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മകന് അങ്ങോട്ട് കാരണം ചോദിച്ചപ്പോൾ വളരെ നല്ല വ്യക്തതയായിട്ട് അവിടെ നിന്ന് വാപ്പ പറഞ്ഞു കൊടുത്തു, അല്ല മോനെ, നീ ഇപ്പോൾ വിളിച്ചത് അത് ന്യായീകരിക്കാം, നീ പറഞ്ഞത് ശരിയാണ്, അതെ നായിൻ്റെ മകൻ നായി തന്നെയാണ്, പക്ഷേ നീ ആ വിളിക്കുന്നതിലോ അല്ലെങ്കിൽ ഞാൻ നീ വിളിക്കുന്ന സമയത്തോ എന്തോ ഒരു നിസ്സാരത അതിൽ കാണുന്നുണ്ട് മോനെ. ഒരിക്കലും അങ്ങനൊരു നിസ്സാരത ഒരു ജീവിയെക്കുറിച്ച് നാം പറയാൻ പാടില്ല, നാം ചിന്തിക്കാൻ പാടില്ല. അതിനും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമ്മെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, അതിനെ നാം കുറമാക്കി അങ്ങനെ ആട്ടി ഓടിക്കുന്നത് ശരിയല്ലല്ലോ മോനെ. അവിടെ നീ വിളിച്ചത് അതിൻ്റെ പേര് എന്ന രീതിയിലല്ലല്ലോ, എന്തോ ഒരു നിസ്സാരതയോടുകൂടെയല്ലേ, അത് അള്ളാഹുവിൻ്റെ ചിലപ്പോൾ വലിയ തെറ്റായി കാരണപ്പെടുന്നു, തെറ്റായി രേഖപ്പെടുത്താൻ അത് കാരണമാകുന്നു മോനെ. അതുകൊണ്ട് ഒരു നിലക്കും നായിയെ ആ നിസ്സാരതയോടുകൂടെ കാണാനോ നിസ്സാരതയോടുകൂടെ അതിനെ ആറ്റി ഓടിക്കാനോ നിസ്സാരതയോടുകൂടെ അതിനെ ഓടിക്കാനോ
പാടില്ല മോനെ എന്ന് തൻ്റെ മകനോട് സാജുദ്ദീൻ സിദ്ദിഖ് റളിയല്ലാഹു സുബ്ഖ് ഇമാം സുബ്ഖ് റളിയല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട് നാം മനസ്സിലേക്കട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പ്രാണിയോട് ഒരു നായിയോട് ഇത്രമാത്രം ബഹുമാനം കാണിക്കണമെന്ന് ഇമാമിങ്ങൾ തൻ്റെ മക്കളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ എത്രയോ നായിയുടെ കഥ, പ്രാണികളുടെ കഥ അതൊക്കെ വിട്, മനുഷ്യന്മാരെ തന്നെ, നമ്മുടെ കൂട്ടുകാരെ തന്നെ എത്രമാത്രം നാം നിസ്സാരപ്പെടുത്തുന്നു. നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ പല പല പ്രവർത്തനങ്ങളും കൊണ്ട് എത്രയോ നമ്മുടെ ചുറ്റുവശത്തുള്ള ആൾക്കാർ വേദനിക്കുന്നു, വിഷമിക്കുന്നു. അവരെ നാം നമുക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കീഴിലുള്ള ആൾക്കാരെ നാം വേദനിപ്പിക്കുകയാണ്, അവരെ നാം വിഷമപ്പെടുത്തുകയാണ്. അതിന് എത്രമാത്രം കുറ്റമുണ്ട്, എത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ പാപമുള്ള കഥയാണ് എന്ന് ഈ ചരിത്രത്തിലൂടെ നമുക്ക് നാം മനസ്സിലാക്കണം. ഒരു നിലക്കും വരാളവും നാം നിസ്സാരപ്പെടുത്തരുത്. ചില സമയത്ത് നമുക്ക് അധികാരമുണ്ടാകാം, പണമുണ്ടാകാം, അല്ലെങ്കിൽ ചില ആൾക്കാരെക്കാൾ നമ്മൾ ഉന്നതിയായ സ്ഥാനത്ത് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ടും ആരെയും നിസ്സാരപ്പെടുത്തുന്ന നിസ്സാരതയുടെ കണ്ണുകൊണ്ട് ആരെയും നോക്കാൻ പാടില്ല, നാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എല്ലാവരെയും പരിപാലിക്കുന്നവനും എല്ലാവരെയും ഉള്ളവനാക്കിയതും ഇല്ലാത്തവനാക്കിയതും എല്ലാവർക്കും ആരോഗ്യം നൽകിയതും ആരോഗ്യം നൽകാതിരുന്നതും അതൊക്കെ റബ്ബാണ്, അതൊക്കെയും പരീക്ഷണയാണ്, അതൊക്കെയും നാം ഏത് രീതിയിൽ അവരൊക്കെ നാം കാണുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. അല്ലാതെ നാം വളരെ ഉന്നതിയായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ടായത് കൊണ്ടൊന്നുമല്ല ദുനിയാവിൻ്റെ ചില നിഅമത്തുകൾ നമ്മളെ കയ്യിലേക്ക് വരുന്നത്. അതൊക്കെയും അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്. ഈ ദുനിയാവിൽ എല്ലാ നല്ലത് വന്നാലും വല്ല കഷ്ടപ്പാട് വന്നാലും അതൊക്കെയും റബ്ബിൻ്റെ പരീക്ഷണയാണെന്ന് കരുതി എല്ലാവരോടും സ്നേഹത്തോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട്, പരിഗണിച്ചുകൊണ്ട് നാം ജീവിക്കണം. അതാണ് ഇമാം സുബ്ഖ് റളിയല്ലാഹു തൻ്റെ പ്രിയപ്പെട്ട മകനായ താജുദ്ദീൻ സുബ്ഖ് റളിയല്ലാഹുവിനോട് പഠിപ്പിച്ചു കൊടുത്ത വളരെ നല്ലൊരു ഉപദേശമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.